السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا. صدق الله مولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد. സ്റ്റേജിലുള്ള സാധാതുക്കൾ, പണ്ഡിതന്മാർ, ആത്മീയ വേദിയിലെത്തിപ്പെട്ട Oh.
ആത്മീയ വേദിയിൽ എത്തിപ്പെട്ട നല്ലവരായ സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം പൊരുത്തപ്പെട്ട ഒരു സംഗമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ഒരു സംഗമമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ, നീട്ടി സംസാരിക്കാതെ ചുരുങ്ങിയ വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അഭിമന്യരായ സയ്യിദുന ബയാറു തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഈ കുഗ്രാമത്തിൽ നടക്കുന്ന ആത്മീയ സദസ്, നമ്മുടെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും സലാത്തിന് എത്തിപ്പെടുന്നവർ, വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട ആത്മീയ വേദി, എന്തുകൊണ്ടും വലിയ അനുഗ്രഹീതമായ സദസ്സിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ സംഗമിച്ച മുഅ്മിനീങ്ങളോട് ആത്മീയ വേദിയാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം. നാം എല്ലാവരും പ്രശ്നമുള്ളവരാണ്. പ്രശ്നമില്ലാത്ത ഒരൊറ്റ ഒരാളും നമ്മുടെ മുമ്പിൽ ഇന്ന് ഇല്ല. എല്ലാവർക്കും വേണ്ടത് പ്രശ്നത്തിന്റെ പരിഹാരമാണ്. അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ സമ്പത്ത് തന്നിട്ടുണ്ട്, സഞ്ചരിക്കാനുള്ള വണ്ടികളും സുഖിക്കാനുള്ള ഭാര്യയും താമസിക്കാനുള്ള വീടും എല്ലാം എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ മനസ്സിന് യാതൊരു സമാധാനവും ഇല്ല. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം ആത്മീയ വേദികളിലൂടെ മാത്രമാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് തന്നെ ഈ ബയാറിന്റെ ഈ സദസ്സിൽ ഡോക്ടർമാർ രജിസ്റ്റർ ചെയ്ത എത്രയോ ക്യാൻസർ രോഗികൾ ഇവിടെയുണ്ട്. ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് കിഡ്നിയും ഫെയിൽഡായ പല രോഗികളും നമ്മുടെ വേദിയിലുണ്ട്. അവർക്കെല്ലാവർക്കും ആഗ്രഹം ഒന്നേ ഒന്ന് മാത്രമാണ്, തങ്ങളെ കൊണ്ട് പരിഹാരം കിട്ടണം എന്നുള്ളത്. ഡോക്ടർമാർ റിജക്ട് ചെയ്ത വലിയ വലിയ കേസുകൾ ആത്മീയ വേദികളിൽ പരിഹരിക്കപ്പെടുകയാണ്. ഈ വയാറിന്റെ സദസ്സിൽ അതിന്റെ തെളിവുകൾ മുമ്പൊരു പ്രസംഗത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിന്റെ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാണിയിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം പ്ലേഗ് രോഗം പിടിപ്പെട്ടപ്പോൾ ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് ജനങ്ങൾ ദിവസേന മരിച്ചൊടുങ്ങുമ്പോൾ ഡോക്ടർമാര് മുഴുവനും കൈമലർത്തുന്ന സമയത്ത് അന്ന് പൊന്നാണിക്കാർക്ക് സമീപിക്കാനുണ്ടായിരുന്നത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തന്നു തങ്ങളെയാണ്. ബാലവറുകളോട് പോയി പ്രശ്നത്തിന്റെ പരിഹാരം തേടിയപ്പോൾ ആ പ്രശ്നപരിഹാരം എന്ന നിലക്കാണ് മഹാനവറുകൾ മങ്കൂസ് പോലും രചിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. ആ മങ്കൂസ് പോലും പാരായണം ചെയ്തു നാടുകളിലും വീടുകളിലും പള്ളികളിലും മജ്‌ലിസുകളിലും. അങ്ങനെ അന്ന് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട പ്ലേഗ് രോഗം ഇന്ന് വരെ അത് കടന്നു വന്നിട്ടില്ല. ഡോക്ടർമാർ റിജക്ട് ചെയ്ത പല രോഗങ്ങൾക്കും ആത്മീയ വേദികളിൽ പരിഹാരമുണ്ട്. ഇത് നിങ്ങൾ നമ്മുടെ ഈ വേദി അൽഹംദുലില്ലാഹ് അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ കാരണമായി ഈ വേദിയുടെ അത്ഭുതങ്ങൾ എത്രയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ബോഡിക്ക് മാത്രമല്ല ശമനമുണ്ടായത്,
ഈ കാണുന്ന ബോഡിയുടെ രോഗമാകുന്ന ക്യാൻസറിനും ട്യൂമറിനും മാറ്റിന്റെ ബ്ലോക്കിനും കിഡ്നി ഫെയിൽഡായവർക്കും എല്ലാവർക്കും ആത്മീയ വേദിയിൽ ശമനം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം പുറമേ ആത്മാവിന് സമാധാനം കിട്ടി നല്ലവരായ എത്ര എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ ഈ നേതൃത്വം നൽകുന്ന സദസ്സിൽ ഇവിടുത്തെ ഉപദേശം കേട്ടു എത്രയോ ചെറുപ്പക്കാരും മദ്യപാനം നിർത്തിപ്പോയി. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഹറാമുമായുള്ള ബന്ധങ്ങളിൽ ചെറുപ്പക്കാര് നിർത്തിപ്പോയി. കഞ്ചാവിന്റെ അടിമയായി, മയക്ക് മരുന്നിന്റെ അടിമയായി അതിന്റെ പിന്നാലെ കൂടിയവർ എല്ലാം നിർത്തിവെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിൽ കഴിയാൻ വേണ്ടി തീരുമാനിച്ച ചെറുപ്പക്കാർ ഈ സദസ്സിൽ ഇന്നും ഉണ്ട്. നൂറുകണക്കിന് ആൾക്കാർ എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ആത്മീയ വേദി കാരണമായി രോഗം, ബോഡിയുടെ രോഗം മാത്രമല്ല ആത്മാവിന്റെ രോഗവും മാറുകയാണ്. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു 7 മണിക്ക് തുടങ്ങി ഒരു 12 മണി വരെ നമുക്ക് സംഗമിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ ഇവിടെയുള്ള ചെറുപ്പക്കാരൊന്ന് ചിന്തിക്കൽ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ തെറ്റുകൂടാത്ത സമയങ്ങൾ ഉണ്ടെങ്കിൽ അത് മാസത്തിലെ ഈ ഒരു 4 മണിക്കൂർ മാത്രമായിരിക്കും. കൺമുമ്പിൽ തെറ്റുകളാ, കയ്യിലുള്ള മൊബൈൽ കൊണ്ട് ചെയ്യുന്നത് തെറ്റുകളാ, വാട്സപ്പുകളും ഫേസ്ബുക്കുകളും എല്ലാം തെറ്റിലേക്കുള്ളത് മാത്രമാണ്. K21B 10-18 ഓട്ടോറിക്ഷ സ്ഥലത്തു നിന്ന് എടുത്തു മാറ്റണം, ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ തെറ്റിൽ നിന്ന് മുക്തരാകാൻ നമുക്ക് കഴിയുന്നത് ഈ ഒരു ആത്മീയ വേദിയിലേക്ക് വന്ന ആ മണിക്കൂറുകൾ മാത്രമായിരിക്കും. 24 മണിക്കൂറും തെറ്റിൽ മുഴുകിക്കുളിക്കുന്ന നാം തെറ്റിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. തെറ്റിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി വീട്ടിന്റെ അകത്ത് കഴിയുമ്പോൾ എന്റെ കയ്യിലുള്ള മൊബൈൽ അങ്ങ് ഓൺ ചെയ്ത് വാട്സപ്പിലേക്ക് ഫേസ്ബുക്കിലേക്ക് അങ്ങ് നീങ്ങിയാൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തെറ്റുകളാണ്. ഇങ്ങനെ ഒരു 4 മണിക്കൂർ സമയം ഈ ബയാറു മുജമ്മഇന്റെ മുറ്റത്ത് വന്നിരുന്നതിന്റെ പേരിൽ ആത്മീയ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് പിന്നീട് സയ്യിദുനാ തങ്ങൾ ഉസ്താദിന്റെ ദുആയും ആ ദിക്റു ഹൽഖയും എല്ലാം കൂടി വിരിയുമ്പോൾ ഇവിടെ ആത്മാവിന്റെ വല്ലാത്തൊരു സമാധാനമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സദസ്സിൽ വെറും ദിക്റും ദുആയും മാത്രം അല്ല, അതിനേക്കാൾ അപ്പുറം മണിക്കൂറോളം നടക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളാണ്. ലോകത്ത് വേറെ ഏതാണ്? ഇൽമിനേക്കാളും വലിയ ദിക്ര ലോകത്ത് വേറെ ഏതാ? ഇൽമിനേക്കാളും പദവിയുള്ള മറ്റൊന്ന് ഏതാ? മനുഷ്യൻ ചെയ്യുന്ന നിസ്കാരം, മനുഷ്യന്റെ നോമ്പുകള്, സകാത്തുകള്, ഹജ്ജുകള്, മനുഷ്യൻ ചെയ്യുന്ന സകല സൽക്കർമ്മങ്ങളും ഇൽമുമായി ബന്ധപ്പെടാത്ത ഒരൊറ്റ സൽക്കർമ്മവും ഇവിടെ ഇല്ല. എല്ലാ സൽക്കർമ്മത്തിനും ഇവിടെ ഇൽമുകൾ ആവശ്യമാണ്. അത്തരം ഇൽമുകൾ പഠിക്കലും നമുക്ക് നിർബന്ധമാണ്. ഞാൻ ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളോട് പറയട്ടെ, സാധാരണക്കാരെപ്പോഴും എന്നെ പോലോത്ത പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ കാണുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളൊക്കെ അള്ളാഹിന്റെ കോടതിക്ക് എത്തിയാൽ അറിയൂല എന്ന് പറഞ്ഞ് രക്ഷപ്പെടും, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് റബ്ബിന്റെ കോടതിയിൽ പോയാൽ ഞാൻ അറിയാതെ ഇന്ന കാര്യം ചെയ്തു പോയി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരിക്കലും നമ്മൾക്ക് കഴിയൂല. കാരണം എന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടണമെങ്കിലോ അതിന് 2 കാരണങ്ങളാണ് നമ്മുടെ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ എന്റെ ജീവിതത്തിൽ അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടണമെങ്കിൽ ഒന്നിരിക്കൽ നീ ഒരു പുതിയ ഇസ്ലാമി ആയിരിക്കണം. നീ ഇന്നലെ ഓമനിയാന്നോ പൊന്നാണിയിൽ പോയി ഷഹാദത്ത് കലിമ ചൊല്ലി സുന്നത്ത് കല്യാണം കഴിഞ്ഞ് വന്നവനായിരിക്കണം. നമ്മളാരും അങ്ങനെ അല്ല. നമ്മൾ പരമ്പരാഗതമായി മുസ്ലിമീങ്ങളായി വളർന്നു വന്നവരാ. അത് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. രണ്ടാമതായി, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ
മറ്റൊരു കാരണം മൂലമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന നാട്ടിന്റെ പരിസരങ്ങളിൽ നമ്മൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റിയ ആലിമീങ്ങൾ ഇല്ലാതിരിക്കണം. നാട്ടിന്റെ പരിസരത്ത് ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഉലമാ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നാം താമസിക്കുന്ന എന്റെ നാട്ടിന്റെ പരിസരത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ജംഉ ഖസ്റിന്റെ വഴിദൂരം 132 കിലോമീറ്ററിന്റെ ഉള്ളിൽ എനിക്ക് ചോദിച്ചു പഠിക്കാനുള്ള ഉലമാ ഇല്ലാതിരിക്കണം. എന്നാൽ അങ്ങനെയല്ലല്ലോ. ഇന്ന് നമ്മളെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നമ്മുടെ നാട്ടിലെ പള്ളികളിലും ഉലമാക്കളാ. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ ഒരിക്കലും അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമ്മൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആത്മീയ വേദികൾ മാത്രമല്ല അവിടെ നടക്കുന്ന ഇൽമ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നല്ലവരായ സഹോദരങ്ങള് പറയുന്ന ഇൽമുകൾ അക്ഷരാർത്ഥത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ വഫാത്തിനോടടുത്തൊരു സഹാബി വന്നിട്ട് താരിഖിന്റെ കിതാബിൽ ചരിത്രം എഴുതി വെച്ചത് കാണാം. വഫാത്തിനോടടുത്തൊരു സഹാബി വന്നിട്ട് നബിയെ, എന്റെ സമയം അടുത്തുപോയി, മരണത്തിന്റെ സമയം അടുത്തുപോയി, ഞാൻ എന്റെ അവസാന സമയത്ത് എന്താണ് നബിയെ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങള് ആ സഹാബിയോട് പറഞ്ഞ മറുപടി എന്താ? നീ പോയി 2.5 രക്അത്ത് നിസ്കരിക്കൂ എന്നല്ല, നീ പോയി ഒരു ദിവസം നോമ്പ് നോക്കൂ എന്നല്ല, നീ പോയി സദഖ ചെയ്യൂ എന്നല്ല, നീ പോയി ഹജ്ജിന് ഇഹ്റാം കിട്ടു എന്നല്ല. ആ മരണത്തിനോടടുത്ത സഹാബിയോട് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞത്, മോനെ നിന്റെ അവസാന ഈ സമയം നീ ഇൽമ കൊണ്ട് ജോലിയാകണമെന്ന, നീ മതപരമായ ഇൽമ പഠിക്കണമെന്ന, നീ ഇൽമ കൊണ്ട് ജോലിയാകണമെന്നാണ് കൽപ്പിക്കുന്നത്. ഇതാണ് ഇതിന്റെ കാരണം. നിങ്ങൾ നോക്കൂ, മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാള് നിസ്കരിക്കുന്ന സമയത്ത് മരിച്ചാൽ നിസ്കാരക്കാരനായി മരിച്ചു എന്നൊരു പുണ്യമാ, നോമ്പുകാരനായി മരിച്ചാൽ നോമ്പുകാരനായി മരിച്ചു എന്നൊരു പുണ്യമാ, സക്കാത്ത് കൊടുക്കുന്ന നിലക്ക് മരിച്ചാൽ അവന് ധർമ്മിഷ്ഠനായി മരിച്ചു എന്ന, ഹജ്ജ് ഹാജായി മരിച്ചാൽ അവരൊരു ഹജ്ജ് കർമ്മത്തിനടുക്ക് മരിച്ചു എന്ന. എന്നാൽ നിങ്ങൾ കേൾക്കണോ, ഒരു മനുഷ്യൻ ഇൽമുമായി ബന്ധപ്പെടുന്ന സമയത്ത് അസറായിൽ അവന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നാൽ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ പറഞ്ഞു, മൻ ജാഅ ത്വാലിബൽ ഇൽമി അൽ മൗത് ഫഹുവ ശഹീദ്. ഇൽമിനെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് നിനക്കതാ മരണം വന്നതെങ്കിൽ നീ ഒരു മുത്തഅല്ലിമായി മരിച്ചു എന്നൊരു മാത്രമല്ല, നീ ഒരു പണ്ഡിതനായി മരിച്ചു എന്ന് മാത്രമല്ല, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഇസ്ലാമിന് വേണ്ടി പടക്കളത്തിൽ നിന്ന് പോർക്കളത്തിൽ ഇറങ്ങി പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ഹംസത്തുൽ ഖറാറിന്റെ കൂടെ, അലിയാർ തങ്ങളെ കൂടെ, ഖാലിദ് ബിൻ വലീദ് തങ്ങളെ കൂടെ, ജഅഫർ ബിൻ അബി താലിബിന്റെ കൂടെ, നാടെ ശുഹദാക്കളെ കൂടെയാണ് റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമുമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് ഒരു ചില്ലറ വിഷയം അല്ല. നിങ്ങൾ നോക്കൂ, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം മുസ്ലിമീങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല. അങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. അവസാനം അഭിമന്യരായ തങ്ങൾ ഉസ്താര് വന്നിട്ട് ഇവിടെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. ഒരൽപ്പം നമുക്ക് ദുആ നടത്തുമ്പോൾ നിങ്ങൾക്കറിയുമോ ആരാണ് നമ്മുടെ സരസിൽ ഒരുമിച്ച് കൂടുന്നത്? സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി മലായികത്തുൻ സയ്യാഹൂന ഫിൽ അർള് യതുലുബൂന ഹൽഖദ്ദിക്ർ. ദിക്റിന്റെ ഹൽഖയെ തേടി നടക്കുന്ന ഒരു കൂട്ടം മലായികത്തിങ്ങളുണ്ട്. ആ മലായിക്കത്തിങ്ങൾ അവരുടെ ഡ്യൂട്ടി തന്നെ ദിക്റിന്റെ ഹൽക്ക തേടി നടക്കലാൽ. നിങ്ങൾ നോക്കുന്നു, നമ്മുടെ സരസ് ദിക്റിന്റെ ഹൽക്കയാൽ മലായിക്കത്തിങ്ങൾ വന്ന് ഇവിടെ ഹാജറാകുന്നു, നമ്മളെ കൂടെ മലായിക്കത്തിങ്ങൾ ഇരിക്കുന്നു. ഇവിടെ ഉലമായി വഅദു പറയുമ്പോൾ അത് മലായിക്കത്തിങ്ങൾ കേൾക്കുന്നു, തങ്ങൾ ദുആ ചെയ്യുമ്പോൾ മലായിക്കത്തിങ്ങൾ ആമീൻ പറയുന്നു. നിങ്ങൾ നോക്കൂ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടത്തെ ആമീനെ സ്വീകരിക്കുന്നത് എന്റെ ആമീൻ കൊണ്ട്, ഇവിടത്തെ ദുആനെ സ്വീകരിക്കുന്നത് എന്റെ ആമീൻ കൊണ്ടല്ല, നിങ്ങളുടെ ആമീൻ കൊണ്ടല്ല, അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ ദുആയും ആ കൂട്ടത്തില് ലക്ഷക്കണക്കിന് മലായിക്കത്തിന്റെ ആമീനും
ആഴ്ചകൾ ചെയ്യാത്ത അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കാത്ത മഅസൂമികളായ ഇബാദത്തിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളാകുന്ന മലക്കുകള്, ആ മലക്കുകളാണ് നമ്മളെ സരസിൽ അമീം പറയുന്നത്. ഒരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഒറ്റക്കായി ചെയ്യുന്ന ഒറ്റക്കായി നടത്തുന്ന ദുആക്ക് ഉത്തരം കിട്ടാത്ത പലതും ആത്മീയ വേദികളിൽ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആത്മീയ വേദികളിൽ ഉത്തരം കിട്ടാനുള്ള കാരണം? അവിടെ ദുആക്ക് അമീം പറയാൻ മലക്കുകളുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദാദ് റളിയല്ലാഹു അൻഹു, നമുക്ക് പരിചയമുണ്ടോ എന്നറിയില്ല. നമ്മളാരും ഹദാദ് അല്ലാത്തവരാ. നമുക്ക് ഹദാദ് ആവശ്യമില്ല. ഞാനിവിടെ ഒരുമിച്ച് കൂടി അവരോട് പറയട്ടെ, ഹദാദ് ചൊല്ലുന്നവരാകണം നമ്മളൊക്കെ. ആരായിരുന്നു അബ്ദുല്ലാഹി ഹദാദ് തങ്ങള്? ഒരു നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വലിയ പണ്ഡിത തേജസ്, വലിയ ആരിഫും കുതുബുമായ മഹാനവറുകള്. ആരാം നൂറ്റാണ്ടിന്റെ സമാപനത്തിൽ, ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായി 90+ വർഷം ജീവിച്ച മഹാനായ അബ്ദുല്ലാഹി ഹദാദ് തങ്ങള്, മഹാനവകളെ ചരിത്രം ഇമാമികൾ രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറഞ്ഞു. എന്താണ് ഹദാദ് രചിക്കാനുള്ള കാരണം? എവിടെ നിന്നാണ് ഹദാദ് മഹാനവറുകൾക്ക് കിട്ടിയത്? ചരിത്രത്തിൽ കാണാം, അബ്ദുല്ലാഹി ഹദാദ് തങ്ങളോട് ഹദറമൂത്തിൽ താമസിക്കുന്ന, യമനിലെ ഹദറമൂത്തിൽ താമസിക്കുന്ന സമയത്ത് ആ നാട്ടുകാരി വന്നിട്ട് പറയുന്നു, അബ്ദുല്ലാഹി ഹദാദ് തങ്ങളെ, നമ്മുടെ നാട്ടിൽ സൈദിയ എന്നവരറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാകുന്ന ബിദ്അത്തുകാരി നമ്മുടെ നാട്ടിൽ കടന്നുകൂടിയിരിക്കുകയാ. ഞങ്ങൾക്ക് നമ്മളെ ഈമാന് രക്ഷപ്പെടുത്താൻ, നമ്മളുടെ ഈമാന് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം. മഹാനായ അബ്ദുല്ലാഹി ഹദാദ് റളിയല്ലാഹു അൻഹു ഹദാദ് രചിക്കുകയാ. അങ്ങനെ ഹദാദ് രചിച്ചിട്ട് നാട്ടുകാർക്കും വെട്ടുകാർക്കും കുടുംബക്കാർക്കും ചങ്ങാരിമാർക്കും അവിടെ അവരുമായി ബന്ധപ്പെടുന്ന സകല ജനങ്ങൾക്കും ഹദാദ് കൊടുക്കുകയാ. അങ്ങനെ ഹദാദ് ചൊല്ലി നാട്ടിൽ മുഴുവനും ഹദാദായി. പിന്നെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഹലറമൂത്തില് ഉള്ള മുഅ്മിനീങ്ങളെ ഈമാൻ ഉറച്ചു എന്ന് മാത്രമല്ല, സൈദിയ എന്ന് പറയുന്ന ബിദ്അത്തുകാരുടെ അഡ്രസ് ഇല്ല, അവരെവിടെ പോയി എന്ന് പിന്നെ കാണുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ അബ്ദുല്ലാഹി ഹദാദ് തങ്ങൾക്ക് ഈ ഹദാദ് എന്നതിക്ക് എവിടെ നിന്ന് കിട്ടി? മഹാന്മാര് അവരെ ചരിത്രം എഴുതിവെച്ചത് കാണാം. വിശുദ്ധ റമദാനിന്റെ 27 രാവ് ഒരു തിങ്കളാഴ്ച രാത്രി ഹദറമുത്തിലെ ആ പള്ളിയിൽ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഹദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കൂടെയുള്ള ശിഷ്യഗണങ്ങളും അവിടുത്തെ മുരീദന്മാരും ഹദറമുത്തിലെ പള്ളിയിൽ വെച്ചുകൊണ്ട് പതിരാ സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഹദാദ് റളിയല്ലാഹു അൻഹു 27 എന്ന രാത്രി ഹദറമൂത്തിലെ പള്ളിയിൽ വെച്ച് തിങ്കളാഴ്ച രാത്രി അതാ കൂട്ടുപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ദുആ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ സമയത്തോ ഹദറമൂത്തിലെ പള്ളിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ അതാ മലക്കുകൾ ഇറങ്ങി വരികയാണ്, ജിബ്രീൽ ഇറങ്ങി വരികയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്, ഹദറമൂത്തിലെ പള്ളിയിൽ അത് അബ്ദുല്ലാഹി ഹദാദ് തങ്ങൾ കാണുകയാണ്. ആ 27 എന്ന രാത്രി മലായികത്തീങ്ങൾ ഇറങ്ങി അവരതാ ഹദറമൂത്തിലെ പള്ളിയിൽ വെച്ച് ദിക്ര ചൊല്ലുകയാണ്. ആ ചൊല്ലിയ ദിക്റാണ് പിന്നീട് അബ്ദുല്ലാഹി ഹദാദ് തങ്ങള് ആരാ ഹദാദായി അതിനെ ക്രോഡീകരിച്ചു എന്ന ചരിത്രത്തിൽ കാണാം. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളോട് പറഞ്ഞത്? ആത്മീയ വേദികളിലേക്ക് മലക്കൾ ഇറങ്ങി വരുന്നുണ്ട്. അത് വരുമെന്ന് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. നേതാക്കന്മാരൊക്കെ കയറി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരുടെ ആ ആത്മീയ വേദികളിൽ മലക്കുകൾ ഇറങ്ങി വരികയാണ്. നമ്മുടെ മഹാന്മാരായ ആരിഫീങ്ങൾ അത് കാണുകയാണ്. അബ്ദുല്ലാഹി ഹദാദ് റളിയല്ലാഹു അൻഹു അതാ അവിടുത്തെ ഹദറമൂത്തിലെ പള്ളിയിൽ വെച്ച് മലായികത്തികളെ കണ്ടു എന്ന് ചരിത്രത്തിൽ കാണാം.
അകയാൽ ഞാൻ പറഞ്ഞു വന്നത് ആത്മീയ വേദിയിൽ അമീൻ പറയുന്നത് മലക്കുകളാണ്. മലക്കുകളാകുമ്പോൾ അവരുടെ ദുആന് അവരുടെ അമീന് അല്ലാഹു തട്ടിക്കളയുകയില്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങള് ഡോക്ടർമാരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത, ഡോക്ടർമാർ റിജക്ട് ചെയ്ത പല പല പ്രശ്നങ്ങൾക്കും ആത്മീയ വേദിയിൽ പ്രശ്നം പരിഹാരമാണ്. എന്തേ കാരണോ? ആത്മീയ നേതൃത്വത്തിന്റെ സയ്യിദന്മാരുടെ ദുആ. ആമീൻ പറയുന്ന നമ്മളെല്ലാം മലക്കുകളാണ് ആമീൻ പറയുന്നത്. അല്ലാഹു ആദരക്കുള്ള സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തും. ഞാൻ എന്റെ മുഅ്മിനീകളോട് പറയുമ്പോ, അതാ നമ്മളെ കണ്ണിന് പ്രശ്നമാണ്, നമ്മളെ ചെവിക്ക് പ്രശ്നമാണ്, എത്ര രോഗികളാണ് നമ്മളെ സദസ്സിൽ ഉള്ളത്, കണ്ണിന്റെ പ്രശ്നം, അവർക്ക് നാക്കിന് പ്രശ്നമാണ്, ചെവിടിന്റെ പ്രശ്നമാണ്, ആറ്റിന്റെ ബ്ലോക്കാണ്, കിഡ്നിക്ക് തകരാറാണ്, ഇങ്ങനെ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ വേദിയിൽ അത് പറയാനുള്ള കാരണം നിങ്ങൾ നോക്കൂ, എത്ര കൊല്ലമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഈ കാലത്തിനടക്ക് നമ്മളെ കണ്ണിന് അല്ലാഹു പ്രശ്നം തന്നില്ല, നമ്മുടെ ചെവിടിന് അല്ലാഹു പ്രശ്നം തന്നില്ല, നമ്മളെ കിഡ്നിക്ക് അല്ലാഹു തആല യാതൊരു കുറവും തന്നില്ല. അതാ നമ്മള് കാരണമായി പല പ്രശ്നങ്ങൾ തരുമ്പോൾ പിന്നീട് നമുക്കിതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന ഓരോ അവന്റെ അനുഗ്രഹങ്ങളും മറക്കാതെ ജീവിക്കുന്നവരാകണം. അല്ലാഹു അതിന്റെ തൗഫീഖ് ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പഠിപ്പിക്കുകയാണ്. യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ, നിങ്ങളെ ശരീരത്തിന്റെ ഓരോ ഞാണി ഞരമ്പുകൾക്ക് നിങ്ങൾ സദഖ കൊടുക്കുന്നവരാകണം. നമ്മളെ ശരീരത്തിന്റെ ഓരോ ഞാണി ഞരമ്പുകൾക്ക് സദഖ കൊടുക്കുന്നവരാകണം. നോക്കൂ നിങ്ങള്, എന്റെ ശരീരത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 അതേ ഞരമ്പുകളുണ്ട്. ആ നരമ്പുകൾ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നെ എന്റെ ഉമ്മ ഗർഭം ചുമന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഞാൻ അങ്ങ് ജീവിക്കുമ്പോൾ എന്റെ 4ാമത്തെ മാസത്തിൽ അത് എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് ഒരു മലക്കെന്ന് വന്നു. അവിടത്തേക്ക് റൂഹൂതി പോയ മലക്ക് ഉമ്മാന്റെ പള്ളിയിൽ ഞാനിങ്ങനെ വളർന്നു വരികയാണ്. എനിക്ക് ആവശ്യമായ എല്ലാ എഞ്ചിനും അവിടെ ഫിറ്റ് ചെയ്യുകയാണ്. ഉമ്മാന്റെ പള്ളിയിൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് എഞ്ചിനിന്റെ പണികൾ മുഴുവനും 9 മാസം 10 ദിവസം കൊണ്ടങ്ങ് കഴിയുമ്പോ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് ഈ എഞ്ചിനത പുറത്തേക്ക് എടുക്കുകയാണ്. നിങ്ങളെ കണ്ടില്ലേ, നമ്മളൊരു കാറങ്ങതാ ബുക്ക് ചെയ്യുന്നു, അതാ പണി തീർന്നപ്പോ കമ്പനിക്കാര് ഫോൺ ചെയ്യുന്നു വണ്ടി പുറത്തേക്ക് ഇറക്കണം. നിങ്ങള് കണ്ടോ എന്റെ ഞാനാകുന്ന വണ്ടി? ഈ വണ്ടിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉമ്മാന്റെ പള്ളിയിൽ വെച്ചിട്ട് എല്ലാ എഞ്ചിനിന്റെ പണിയും അങ്ങ് കഴിച്ച് പൂർണ്ണമായതിന്റെ ശേഷം ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ പള്ളിയിൽ നിന്നിട്ട് നമ്മളാകുന്ന മിഷനങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ വരുന്നു പകയൻ ഇബിലീസ്.
പകയൻ നിബിലീസ്. ഇവർ വിചാരിച്ചിട്ടുണ്ടാവും ബയാറിൽ വിബിലീസ് ഉണ്ടാവില്ല, തങ്ങളുള്ളതുകൊണ്ട് ഒറ്റ വിബിലീസ് എടുത്തേക്ക് വരൂല. അതുകൊണ്ടായിരിക്കും ആരൊന്നും പറയാത്തത്. പകയൻ നിബിലീസ് ലഅനത്തുല്ലാഹി അലൈ, ഈ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് കുഞ്ഞങ്ങ് പുറത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പിശാച്ച് വന്നിട്ട് ഒരു കുത്തങ്ങ് കുത്തുകയാ. ശൈത്താൻ വന്ന് അങ്ങോട്ടൊരു കുത്തു കുത്തുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ പ്രസവ സമയത്ത് അവിടത്തേക്ക് പിശാച്ചിന്റെ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വേറെ വിഷയ, അത് ചർച്ച ചെയ്താൽ നമ്മൾ വിഷയം മാറിപ്പോകും. അതുപോലെ ചില മഹത്തുക്കളുടെ ഹളറത്തിലേക്ക് പ്രസവിക്കപ്പെടുന്ന സമയത്ത് പിശാച്ച് വന്നിട്ടില്ല. എന്നാൽ നമ്മളെ പോലോത്തവരെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് അവിടെ വന്നിട്ട് പിശാച്ച് അതാ കുഞ്ഞിന് ഒരു കുത്തങ്ങോട്ട് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ പിശാച്ച് കുത്തുന്ന സമയത്ത് കുഞ്ഞങ്ങ് കരയുകയാ. എന്താണ് ഇതിന്റെ രഹസ്യം? എന്താണ് ഇതിന്റെ രഹസ്യം? എന്താ നിങ്ങൾ നോക്കൂ, പല ആൾക്കാർ ഇങ്ങനെ പറയും. ഇന്നലെ രാവിലെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, കുഞ്ഞ് കരഞ്ഞിട്ടില്ല, ഐസുവിലാണ്. അപ്പോഴെനിക്ക് അരീസ് ഓർമ്മ വന്ന്, പിശാച്ച് കുത്തിയിട്ടുണ്ടാവൂല, പിശാച്ച് കുത്തുമെന്നല്ലേ പറയുന്നത്, അപ്പോൾ കരയും. അപ്പൊ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പൊ കുഞ്ഞ് കരയണം. അതിന് കരയിപ്പിക്കാൻ ആരാ വരുന്നത്? പകയൻ ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈ. എന്താണ് ചെയ്യുന്ന പ്രവർത്തനം എന്നറിയോ? ഞാനാകുന്ന ഈ മിഷൻ മുഴുവനും അല്ലാഹു തആല ഉമ്മാന്റെ പള്ളിയിൽ ഫിറ്റ് ചെയ്തിട്ട് അത് പുറത്തേക്ക് ഇറക്കുമ്പോ ഷാർട്ടാക്കിട്ട് പുറത്തേക്ക് ഇറക്കണം. അപ്പോഴാണ് ഇന്ത്യയും ചാലുവാകുന്നത്. പിശാച്ച് വന്ന് കുത്തുമ്പോൾ ഹാർട്ട് പ്രവർത്തിക്കുന്നു, കിഡ്നി പ്രവർത്തിക്കുന്നു, തലച്ചോറ് പ്രവർത്തിക്കുന്നു, ശരീരത്തിന്റെ കെളിപ്പുകൾ മുഴുവൻ പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കാൻ ഇബ്ലീസ് വന്ന് ഷാർട്ടാക്കി വിടുകയാണ്, വണ്ടി ഷാർട്ടാക്കുന്നത് പോലെ. അപ്പൊ കരയാ. നിങ്ങൾ നോക്കൂ, എന്നാ നമ്മള് നമ്മളെ വണ്ടി ആരെ കൊണ്ടാ ഷാർട്ടാക്കിയിരിക്കുന്നത്? ഞാൻ ഇപ്പൊ എന്റെ വണ്ടി ഉദ്ഘാടിപ്പിച്ച വയറത്തങ്ങളെ കൊണ്ടാ, എന്റെ മുമ്പത്തെ വണ്ടി ഉദ്ഘാടനം ചെയ്ത് കൂറത്തങ്ങളാ. അപ്പൊ നമ്മളെ വണ്ടി ഒക്കെ ആയാലും നിങ്ങൾ തങ്ങന്മാർ ഉദ്ഘാടനം ചെയ്തു. ഞാനാകുന്ന വണ്ടി ആരാ ഉദ്ഘാടനം ചെയ്തത്? പകയൻ നിബിലീസ് അല്ലേ? നമ്മളാകുന്ന വണ്ടി ഉദ്ഘാടനം ചെയ്ത് പകയൻ നിബിലീസ്. ഞാൻ നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്. അതെന്തിനാണ് പടച്ചോനെ ഇത്രയും നല്ല വലക്കത്ത് കറം ബനി ആദം, ആദമിന്റെ മക്കൾക്ക് എന്തൊരു ബഹുമാനമാണ്! ഈ ബഹുമാനമുള്ള നമ്മളെ മിഷന് ഷാർട്ടാക്കി വിടുന്നത് പകയൻ നിബിലീസ്. എന്റെ അള്ളാഹുവിനൊക്കെ ഒരു മലക്കിനെ പറഞ്ഞയച്ചൂടായിരുന്നോ? ആ പിശാചിനെ കൊണ്ടാണോ നമ്മളെ എഞ്ചിന് ഷാർട്ടാക്കി വിടുന്നത്? അതെ, ശരിയാണ്. കാരണം അത് പ്രസവ സമയമാണ്. അടുത്തേക്ക് പോകാൻ ഓനിക്കേ പറ്റൂ, മലക്കൾക്കൊന്നും പറ്റൂല. ആ സമയത്ത് അവിടത്തേക്ക് ഇറങ്ങാതെ ഓനിക്ക് ഫിറ്റായ ഡ്യൂട്ടിയാണത്. അതാവ് അള്ളാഹു തന്നെ ഓനെ കൊണ്ട് ആ ഡ്യൂട്ടി ഏൽപ്പിക്കുകയാ. അവൻ വന്ന് അങ്ങോട്ട് അതാ കുത്തുന്നു. ആ മനുഷ്യനാകുന്ന ഇഞ്ചിനങ്ങ് ഷാർട്ടാകുന്നു. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് തുടങ്ങിയതാണ് എന്റെ ശരീരത്തിന്റെ 360 കണിപ്പുകൾ. ആ കണിപ്പുകളിൽ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ജലിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, എന്റെ കണ്ണിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു നരമ്പിലൊരു തുള്ളി രക്തം ബ്ലോക്കായാൽ പിന്നെ എന്റെ കണ്ണിന് കാഴ്ചയില്ല. എന്റെ ചെവിടിൽ പ്രവർത്തിക്കുന്ന നരമ്പിന് ബ്ലോക്ക് സംഭവിച്ചാൽ അതാ പിന്നെ എന്റെ ചെവിടിന് കേൾവിയില്ല. എന്റെ ആട്ടിനോട് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നരമ്പിന് ബ്ലോക്കായാൽ പിന്നെ ആട്ടിന്റെ പ്രവർത്തനം നിൽക്കുകയാണ്. എന്റെ തലച്ചോറിന്റെ പ്രവർത്തനം നിൽക്കുകയാണ്. എന്റെ കിഡ്നിയുടെ പ്രവർത്തനം നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാപ്പകൽ വ്യത്യാസമില്ലാതെ എന്റെ റബ്ബ് എന്നെ പഠിച്ചത് മുതൽ ഈ സമയം വരെ കണ്ണിന് തകരാറില്ലാതെ, ചെവിക്ക് തകരാറില്ലാതെ, കൈകാലുകൾക്ക് വൈകല്യമില്ലാതെ, കൈകാലുകൾക്ക് ശക്തി കുറയാറ്, ആറ്റിന് ബ്ലോക്ക് സംഭവിക്കാതെ, കിഡ്നി ഫെയിൽഡാവാറോ, ഇതുവരെ എന്നെ കൊണ്ടുപോയവനാണ് എന്നെ പടച്ച അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ ഓരോ കണിപ്പുകൾക്ക് നമ്മൾ സദഖ കൊടുക്കുന്നവരാകണം. എന്തിനാണ് അത്? റബ്ബുൽ ഇസ്സത്ത് ചെയ്ത വലിയ നിഅമത്തിന് അങ്ങോട്ട് ചെയ്യുന്ന ശുക്റാണ്. ആ ശുക്റെന്ന നിലക്ക് ദിവസവും ദിവസവും അതാ എന്റെ ശരീരത്തിന്റെ 360 കണിപ്പുകൾക്ക് നരമ്പുകൾക്ക് സദഖ കൊടുക്കുന്നവരാകണം. പക്ഷേ നമ്മളെ കണ്ണിന് പവർ തന്ന അല്ലാഹു ഒരു നരമ്പിനും ബ്ലോക്ക് തരാതെ
ഇന്ന് വരെ എന്റെ ഒരൊറ്റ കണിപ്പിന്നും ഞാൻ സദക കൊടുത്തിട്ടുണ്ടോ സഹോദരാ? ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മിനിയാനറി എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ ഭാര്യ, അതാ 23 വയസ്സുള്ള ഖൈറുന്നിസ എന്ന് പറയുന്ന പെൺകുട്ടി, രണ്ട് കിഡ്നിയും ഫെയിൽഡായി. സുബ്ഹാനല്ലാഹ്, 1.5 വർഷമായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളം ഹോസ്പിറ്റലിലാണ് 30 ലക്ഷം മുർപ്പിക കൊണ്ട് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി പോയത്. നീ പൂർണമായ ശിഫ നൽകണം അല്ലാഹ്. ആ വീട്ടിൽ പോയി പാവപ്പെട്ട ഞാൻ അങ്ങ് പോയപ്പോൾ ചിന്തിച്ചു പോയി, റബ്ബേ, ഒരു കിഡ്നി ഫെയിൽഡ് ആയാൽ ഒന്ന് മാറ്റിവെക്കാൻ 30 ലക്ഷമാണ്. അതും ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി ഇല്ല. എന്നാൽ 1 ലക്ഷവും മുടക്കാതെ ഇന്നവരെ എന്റെ കിഡ്നി അങ്ങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ ഹാർട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ ബ്രെയിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ ശരീരത്തിന്റെ ഓരോ നരമ്പിന്റെയും അതാതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടാനക്കോടി ജനങ്ങളിൽ ഒരു മനുഷ്യനവൻ രാത്രി ഇറങ്ങിയാലും കടന്നാലും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വണ്ടിയിലോടുമ്പോഴും 24 മണിക്കൂറും അവന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഒരൊറ്റ നരമ്പിനും ബ്ലോക്ക് സംഭവിക്കാറേ. ഈ നിലക്കെന്റെ ശരീരത്തിന് ചലിപ്പിക്കുന്നവനാരാണ്? അല്ലാഹു 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 ഖാലിഖ റബ്ബല്ലേ. സഹോദരങ്ങളെ, ആ റബ്ബിനെ ഒരിക്കലും മറന്നു പോകരുത്. എന്നെ പടച്ച റബ്ബിനെ ഒരിക്കലും ധിക്കരിക്കുന്നവരായി പോകരുത്. അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കുന്നവരാകണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചിന്തിക്കാൻ വേണ്ടിയാണ് മനുഷ്യനോട് പറയുന്നത്, മോനെ 360 കണിപ്പുകൾ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഓരോ കണിപ്പിന് നീ സദഖ ചെയ്യുന്നവനാകണം. ഇതങ്ങ് പറഞ്ഞപ്പോ സ്വഹാബത്തിന് സംശയമാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അത് സാധിക്കുന്ന പരിപാടിയാണോ നബിയേ? ഓരോ ദിവസവും ഒരു ദിവസത്തിൽ അലാ വിട്ടുപോകാതെ 360 ദിവസവും ജീവിതത്തിൽ മുഴുവനും അവനവന്റെ 360 കണിപ്പുകൾക്ക് സദഖ കൊടുക്കുന്നവനാകണം. അപ്പോഴാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ തെറ്റിദ്ധരിച്ചു പോയരാണ്. സദഖ കൊടുക്കണം എന്ന് പറയുമ്പോ കാശ് മാത്രമാണ് നമ്മളെ ഓർമ്മയിൽ വരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഫകുല്ലു തസ്ബീഹതിൻ സദഖ വകുല്ലു തഹ്മീദതിൻ സദഖ വകുല്ലു തഹ്ലീലതിൻ സദഖ വകുല്ലു തക്ബീറതിൻ സദഖ. കൊടുക്കുന്ന കാശുകൾ മാത്രമല്ല സദഖ, ഒരു മനുഷ്യൻ ചൊല്ലുന്ന തസ്ബീഹ് സുബ്ഹാനല്ലാഹ് അത് സദഖയാണ്, അൽഹംദുലില്ലാഹ് സദഖയാണ്, അല്ലാഹു അക്ബർ സദഖയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ നോക്ക്, ഓരോ മനുഷ്യന്റെ കണിപ്പുകൾക്കും സദഖ കൊടുക്കണ്ടേ? കൊടുക്കണം. അതിന് എന്ത് വേണം? തസ്ബീഹ് ചൊല്ലണം, അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹു അക്ബർ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. പക്ഷേ ഒരു ദിവസത്തിൽ 500-ലധികം പ്രാവശ്യം ഇത് ചൊല്ലി തീർക്കാൻ നമുക്ക് സമയമുണ്ട്, നമ്മൾ ചെല്ലുന്നില്ല. അത് മാത്രം എവിടെയാണ് സ്കാരത്തിന്റെ വർഗം? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ദിക്ർ 100 പൂർത്തിയാക്കി, ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദുഹറിന് 100, 5 വഖ്ത് നിസ്കാരത്തിന്റെ പിറകെ ഇത് കിറങ്ങി ചൊല്ലുമ്പോൾ ഒരു ദിവസത്തിൽ 500 സദഖ കൊടുക്കാൻ നമ്മൾക്ക് കഴിയുന്നു. 360 കൊടുക്കണമെന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ 360 അല്ല, 500 കൊടുക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നമുക്കതിന് സമയമില്ല. നമുക്ക് സലാം കിട്ടിയാൽ ഓടണം, വണ്ടി കാത്തു നിൽക്കുകയാണ്, ബിസിനസ് അവിടെ കാത്തു നിൽക്കുകയാണ്, എല്ലാം കാത്തു നിൽക്കുകയാണ്. എനിക്ക് ഈ ഓടാനും നടക്കാനും ചലിക്കാനും തുള്ളാനും ഒക്കെ എല്ലാം കഴിവ് തന്ന റബ്ബിനിക്ക് എന്റെ ശരീരത്തിന്റെ ആ കണിപ്പുകൾ ഒരറ്റരമ്പിൽ രക്തം ബ്ലോക്കാക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് സദഖ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് തിരക്കോടെ തിരക്ക് നമ്മളെ തിരക്ക് നിൽക്കണമെങ്കിൽ മറ്റേ ചങ്ങായി വരണം. ആരപ്പ ചങ്ങായി? മലക്ക് അസ്റായിൽ. ഉറക്കെ ചൊല്ലിക്കൊള്ളു, ഇല്ലെങ്കിൽ വിടൂല. മലക്ക് അസ്റായിൽ, ആ അസ്റായിൽ വന്നാണ് നമ്മളെ തിരക്ക് തീരുള്ളൂ. ഇനി വന്നാലും തീരുമെന്ന് സംശയമാണ് ഇപ്പോഴത്തെ കാലത്തേക്ക് നോക്കുമ്പോ.
അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അഞ്ചു വക്ത നിസ്കാരത്തിന്റെ പിറകെയുള്ള ദിക്ർ നമ്മൾ ഒരിക്കലും ചെല്ലാൻ അത് വിട്ടുപോകരുത്. ഇനി പറഞ്ഞത് കൊണ്ട് ഒന്നും കൂടി പറയട്ടെ, നമ്മളൊക്കെ ചെല്ലാറുണ്ട്, പക്ഷെ നമ്മളെ ചെല്ലുന്ന കഥ കേൾക്കണം. സുബ്ഹാനല്ലാഹ്, മെട്രോ, നമ്മളെ കൊച്ചിയിലെ മെട്രോ പോലും ബാക്കിൽ നിൽക്കേണ്ടി വരും നമ്മൾ ചൊല്ലുന്ന ദിക്റിനിക്കല്ലേ. സുബ്ഹാനല്ലാഹ് അറിഞ്ഞതാ, എന്തോ ഇങ്ങനെ ഒരു പക്ഷിന്റെ ശബ്ദമല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. എല്ലാ ദിക്റും ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റാണ്. എവിടെ നമ്മളെ സദഖ, നമ്മളെ കിണിപ്പുകൾക്ക് സദഖ കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളാണല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 360 വരുന്ന ഞാണി ഞരമ്പുകൾ അതിന്റെ ചലനം നിൽക്കാതെ ഇവിടെ പ്രവർത്തിക്കണം. അതിനെന്ത് വേണം? കൃത്യമായി ടാക്സ് അടക്കുന്നവരാകണം. നിങ്ങളെ കണ്ടില്ലേ, നമ്മളെ വീട്ടിൽ കരണ്ടുണ്ട് അല്ലേ? എല്ലാ മാസവും കരണ്ടിന്റെ ബില്ല് വരികയാണ്. ആ സമയത്ത് ബില്ലടച്ചില്ലെങ്കിൽ കരണ്ടിന്റെ ആ ഓഫീസർ എന്തേ കാരണോ? ആ കരണ്ടിന്റെ ബില്ലടച്ചിട്ടില്ല. ഇങ്ങനെ അർഹമുറാഹിമായ റബ്ബിനിക്ക് ചെയ്യുന്ന വലിയ 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 അനുഗ്രഹങ്ങൾക്ക് അങ്ങോട്ട് ടാക്സ് അടിക്കാത്തതിന്റെ കാരണമായി ഒരു പക്ഷെ അള്ളാഹു നമ്മളെ കണ്ണിന്റെ കാഴ്ച എടുത്ത് കളഞ്ഞെന്ന് വന്നേക്കാം, നമ്മുടെ ചെവിടുവട്ടന്മാരാക്കിയേക്കാം, നാവിന് ചലനമില്ലാത്തവരാക്കിയേക്കാം, എന്റെ ആറ്റിന് അള്ളാഹു ബ്ലോക്ക് തന്നേക്കാം, കിഡ്നി അള്ളാഹു ഫൈഡാക്കിയേക്കാം. കാരണം എന്താണ്? ഇത്രയെല്ലാം ചെയ്യുന്ന മനുഷ്യനിക്ക് റബ്ബിലേക്ക് നന്ദി കാണിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൃത്യമായി ടാക്സ് അടക്കുന്നവരാകണം, എല്ലാ ദിവസവും 360 കണിപ്പുകൾക്ക് സദഖ കൊടുക്കുന്നവരാകണം. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു, സദഖ കൊടുക്കണമെന്ന് പറയുമ്പോ കാശന്നെ ആകണമെന്നല്ല, നിങ്ങൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് സദഖയാണ്, അൽഹംദുലില്ലാഹ് സദഖയാണ്, അല്ലാഹു അക്ബർ സദഖയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖയാണ്. ഇനി നിങ്ങൾ കണ്ടോ, അംറും ബിൽ മഅറൂഫി സദഖ, നല്ലതുകൊണ്ട് കൽപ്പിക്കൽ സദഖയാണ്. ആലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഡ്യൂട്ടിയാണല്ലോ ദഅവാ പ്രവർത്തനം. അഭിമന്യരായ പഴശ്ശി ഉസ്താദ് ഇവിടെയുണ്ടോ? അംദവിസ്ബായി ഉസ്താദ് ഇവിടെയുണ്ടോ? അവരൊക്കെ നിത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അതാ നല്ലതുകൊണ്ടുള്ള കൽപ്പന, അത് സദഖയാണ്. ജനങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു, ജനങ്ങളോട് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു, ജനങ്ങളോട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഇത് ഏറ്റവും വലിയ സദഖയാണ്. വനഹിയുന്നനിൽ മുങ്കരി സദഖ, കള്ളു കുടിക്കരുതെന്ന ഉലമാവ് നിർദ്ദേശിക്കുകയാണ്, വ്യഭിചരിക്കരുതെന്ന ഉലമാവ് നിർദ്ദേശിക്കുകയാണ്, മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ പിന്നാലെ പോകരുതെന്ന ഉലമാവ് നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ വിരോധിക്കലും അതും വലിയ സദഖയാണ്. സുബ്ഹാനല്ലാഹ്. സാധാരണക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാവരും ലൈവില് കേൾക്കട്ടെ, എന്താണ്? ഈ മൊയിലാമാര് വേദ പറയും നല്ലോണം സദക്ക കൊടുക്കണം, ഒരു ഉപ്പ മൊയിലാമാർ കൊടുക്കൂല. അല്ലേ, ഞാൻ പറയും ഞങ്ങൾ എത്ര കൊടുക്കുന്നതാണ് ലോകത്ത് വരാരാണുള്ളത്? ഞങ്ങൾക്കാള് കൊടുക്കുന്നതാണ് ലോകത്ത് വരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന പൈസ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു മുതലാളി, ഒരു മുതലാളി അതാ അങ്ങനെ സദഖ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പ്രഖ്യാപിക്കുകയാ. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ആൾക്കാർ തടിച്ചുകൂടി, ഒരു പക്ഷെ ഉച്ചയാകുമ്പോൾ ഉള്ളത് മുഴുവൻ കൊടുത്ത് അവസാനം കൂട്ടിയിടേണ്ടി വരും, കാരണം കൊടുക്കാൻ കാശില്ല. എന്നാൽ ഇന്നവരെ ആലിമീങ്ങൾ കൊടുത്തിട്ട് തീർന്നിട്ടുണ്ടോ? മഹാനായ പേരോട് സാറ് കൊടുക്കാൻ തുടങ്ങി കൊല്ലം എത്രയായി? മഹാനായ സുൽത്താൻ ഉലമ കൊടുക്കാൻ തുടങ്ങി കൊല്ലം എത്രയായി? ഭയാർത്ഥങ്ങൾ കൊടുക്കാൻ തുടങ്ങി കൊല്ലം എത്രയായി? ഇന്നുവരെ തീർന്നിട്ടുണ്ടോ? ഇല്ല. ആലിമീങ്ങൾ കൊടുക്കുന്ന സദഖ തീരുന്നില്ല. ഞാൻ ചുരുക്കുന്നു, അംറും ബിൽ മഅറൂഫി സദഖ, നഹിയുൻ അലിൽ മുങ്കരി സദഖ, നല്ലതുകൊണ്ട് കൽപ്പിക്കൽ സദഖയാണ്, ചീത്ത കൊണ്ട് വിരോധിക്കൽ സദഖയാണ്. എന്നാൽ കേൾക്കണോ, ഇവിടെ കൂടി എല്ലാ മുഅ്മിനീങ്ങളോടും ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വരങ്ങൾ പറയാണ്, വയുജ്സിഉ മിൻ ദാലിക റകഅതൈനി യർകഉഹുമ മിൻ ദുഹ. ഒരു മനുഷ്യന്റെ 360 വരുന്ന കണിപ്പ്
ആ കണിപ്പിന്റെ നിത്യമായി സദക കൊടുക്കേണ്ടവരാണ്. എന്നാൽ ആ സദക കൊടുക്കാൻ കഴിയാത്ത നമ്മള് എല്ലാ നരമ്പിന്റെയും സദകക്ക് പകരം ഒരു രണ്ടരക്കാലത്ത് ദുഹാനുസ്കരിക്കുന്നുണ്ടോ? അവിടെ വേറെ സദക വേണ്ട. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാട്, അതേ നമ്മളൊക്കെ അഹ്ലു സുന്നയിൽ പ്രവർത്തിക്കുന്നവരാണോ? സദാ തിങ്ങളെ മഹബത്ത് വെക്കുന്നവരാണോ? അലിമിങ്ങളെ പിന്നാലെ ഒരുമിച്ച് കൂടുന്നവരാണോ? പറയട്ടെ, ഒരു സുന്നത്തോടെ രാവിലെ എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ചതിന്റെ പിറകെ ഒരമണിക്കൂറങ്ങ് കഴിഞ്ഞതിന്റെ ശേഷം ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഒരു നിസ്കാരമുണ്ട്. അതിന്റെ പേരാണ് ദുഹാനുസ്കാരം. അതൊരു രണ്ടരക്കാത്ത് നിസ്കരിക്കണേ സഹോദരങ്ങളെ. ആ രണ്ടരക്കാത്ത് ദുഹാനുസ്കാരം നിലനിർത്തണേ ഉമ്മമാരെ. നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം വരെ ഒരു 9 മണി സമയത്താണ്. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുന്ന സമയത്ത് മലായിക്കത്തിങ്ങൾ വിളിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അതാ ദുഹാനുസ്കാരക്കാരവിടെ. സ്വർഗത്തിലൊരു പ്രത്യേക ഗേറ്റ് തന്നെ കാണാം. ആ ഗേറ്റിന്റെ പേരെന്താണ്? സലാത്തുൽ ദുഹ. ആ ദുഹാനുസ്കാരത്തിന്റെ ഗേറ്റിലേക്ക് ജനങ്ങളെ വിളിക്കപ്പെടുകയാണ്. നമ്മളുടെ ശരീരത്തിന്റെ 360 കണിപ്പുകൾ, ആ കണിപ്പുകൾക്കുള്ള സദഖയാണ് രണ്ടരക്കാത്ത് ദുഹാനുസ്കാരം. സഹോദരങ്ങളെ, എനിക്കന്ന് ചെയ്യുന്ന ഓരോ നിയമത്തിന്റെ ടാക്സ് അടച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിമന്യരായ തങ്ങളുസ്താര്, ആയിരങ്ങളുടെ 10,000 അത്താണിയായ തങ്ങളുസ്താര്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് കൊണ്ട് ഈ ഉമ്മത്തിന്റെ മഹബത്ത് വെക്കാൻ പഠിപ്പിക്കുന്ന ഈ എത്ര എത്ര പാവപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഞാനിവിടെ വാഴ്ന്നിന് വരുമ്പോ വിദേശത്തുള്ള കൊറേ ചെറുപ്പക്കാര്, അതുപോലെ കൊറേ സ്വലാത്തിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊറേ ചെറുപ്പക്കാര്, അതുപോലെ അല്ലാതെ വ്യക്തികളായ കൊറേ ചെറുപ്പക്കാര്, ഒരു ചെറുപ്പക്കാരൻ ആ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞിട്ട് എന്റെ വാട്സപ്പിൽ ഇപ്പോഴും ഉണ്ട്, ഉസ്താരേ തങ്ങളെ സദസ്സിൽ വെച്ച് പറയണം, ബയാറ് തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസിൽ കൂടി ഞാനങ്ങ് മുത്തുനബിനെ ഇഷ്ക് വെക്കാൻ തുടങ്ങിയതിന്റെ പേര് എന്റെ ഹബീബിന് എനിക്ക് കണ്ടുപോയി. ഇതൊരനുഭവമാണ് പറയാൻ ഒരു കുട്ടി ഏൽപ്പിച്ചതെങ്കില്. അങ്ങനെ 100 സംഭവങ്ങളല്ലേ അഭിമന്യരായ തങ്ങള് മുഖേന എത്ര ഉമ്മമാര് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി, എത്ര ചെറുപ്പക്കാര് മുത്തുനബിന്റെ മഹബത്തുമായി ജീവിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നു, ഇതിന്റെ എല്ലാം ദറജതങ്ങൾക്കാണ് അർഹമുർ റഹീമായ റബ്ബേ. ആ അജയ്യമായ നേതൃത്വത്തിന് നീ ശക്തി നൽകണേ അല്ലാ. കുറേ കാലം അവിടുത്തെ നേതൃത്വം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ തങ്ങളെ സരസിൽ വന്ന എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ. നിരവധി സദാത്തുകൾ ആലിമീങ്ങൾ അല്ലാഹുവേ, എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വന്നരായ ഓട്ടപ്പട ഉസ്താദ് കുറച്ചു നേരം സംസാരിക്കും, സമാപന പ്രസംഗം ഇൻഷാഅല്ലാഹ്. നമ്മളെ കഴിഞ്ഞ വേദിയിൽ നമ്മളെല്ലാരെയും സന്തോഷിപ്പിച്ച അവരുന്നരായ പഴശ്ശി ഉസ്താദ് സമാപന പ്രസംഗം നടത്തും. ആ സമയത്ത് തങ്ങളെത്തും. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.